സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് അത്ര നല്ല സമയമല്ല എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് ലീഗിൽ നടന്ന മത്സരത്തിൽ പി എസ് സിക്ക് വേണ്ടി പരിക്കിനെ തുടർന്ന് മെസ്സിക്ക് കളിക്കാൻ സാധിച്ചില്ല. ഇനി ഞായറാഴ്ച നടക്കാനുള്ള മോണ്ടിസ്പെല്ലറിയുമായിട്ടുള്ള മത്സരത്തിലും മെസ്സി കളിക്കില്ല എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ തന്നെ കാൽമുട്ടിന് മെസ്സിക്ക് ഏറ്റ പരിക്ക് ഇപ്പോഴും പൂർണ്ണമായി ഭേദമാകാത്തതിനെ തുടർന്ന് മെസ്സി കളിക്കാൻ ഇറങ്ങില്ല എന്ന രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കനത്ത നിരാശയാണ് മെസ്സി ആരാധകർക്ക് ഉണ്ടാകുന്നത്. നാല് മത്സരങ്ങളിലാണ് ഇതുവരെ പി എസ് സിക്ക് വേണ്ടി മെസ്സി ഇറങ്ങിയത്. നാല് മത്സരങ്ങളിലും ഒരു ഗോൾ പോലും നേടാൻ മെസ്സിക്ക് ഇതുവരെ സാധിച്ചില്ല. പി എസ് സിക്ക് വേണ്ടി മെസ്സി എന്നാണ് അക്കൗണ്ട് തുറക്കുക എന്ന് കാത്തിരിപ്പാണ് ഇപ്പോഴും മെസ്സി ആരാധകർക്ക്. അവസാന മത്സരത്തിൽ മുഴുവൻ സമയം കളിക്കാൻ അനുവദിക്കാതെ തിരിച്ചു വിളിപ്പിച്ചതിന് പരിശീലകന് കൈപോലും കൊടുക്കാതെ അവിടെ വെച്ച് തന്നെ അരിശം പ്രകടിപ്പിച്ച് കയറിപ്പോകുന്ന മെസ്സിയുടെ ചിത്രമൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ചയായിരുന്നു. ബാഴ്സലോണയിൽ നിന്ന് പി എസ് സിയിൽ എത്തിയ മെസ്സി ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നെയ്മറും എംബാപ്പയും പോലുള്ള വലിയ താരങ്ങളുള്ള ടീമിലേക്ക് മെസ്സി എത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കളിപ്പിക്കുക എന്നുള്ളത് പരിശീലന തലവേദനയാണ്. പ്രത്യേകിച്ച് എംബാപ്പെ പോലുള്ള യുവതാരമൊക്കെ കൂടുതൽ അവസരങ്ങൾ തേടി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് മെസ്സി എംബാപ്പയുടെ അവസരങ്ങൾ കൂടി കവരാതിരിക്കാനുള്ള ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റയൽ മാഡ്രിഡിലേക്ക് അടുത്ത സീസൺ ചേക്കേറാനിറങ്ങുന്ന എംബാപ്പയ്ക്ക് അതുകൊണ്ട് തന്നെ മെസ്സി ഉള്ള ഈ ലീഗിൽ ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് താൻ എന്തുകൊണ്ട് പി എസ് സിയിൽ ഇത്രയും കാലം പ്രധാനപ്പെട്ട താരമായി തുടർന്നു എന്ന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയത്ത് നേരത്തെ തന്നെ നെയ്മറുമായിട്ടുള്ള സൗഹൃദം മെസ്സിക്ക് അനുകൂലമാണ്. നാളെ എംബാപ്പെ അടുത്ത സീസണിൽ പോയാൽ പോലും മെസ്സിക്ക് നെയ്മറിന് കൂട്ടുകെട്ട് പി എസ് സിയുടെ മുന്നേറ്റ നിലയിൽ ഒരുക്കാൻ സാധിക്കും. പക്ഷേ കൂടുതൽ അവസരങ്ങൾ നൽകി പി എസ് സി ടീമുമായിട്ട് ഒത്തിണക്കം ഉണ്ടാകേണ്ടത് മെസ്സിയുടെ ആവശ്യമാണ്. എന്തായാലും മെസ്സി ഇപ്പോൾ അത്ര സന്തുഷ്ടനല്ല കാര്യങ്ങളുടെ പോക്കിൽ. ബുധനാഴ്ച ചാമ്പ്യൻസ് ലീഗിൽ അടുത്ത മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് പി എസ് സി നേരിടുന്നത്. ആദ്യ മത്സരത്തിൽ സമനില പിരിഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് പി എസ് സി. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം വിജയിക്കേണ്ടത് അവർക്ക് അനിവാര്യമാണ്. മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു ബാഴ്സലോണ വിട്ടപ്പോൾ മെസ്സിയുടെ ആദ്യ ചോയ്സുകൾ ഒന്നായി കേട്ടത്. മാഞ്ചസ്റ്റർ സിറ്റി ആദ്യം ഒരു പോരാട്ടത്തിലും ഉണ്ടായിരുന്നു മെസ്സിയെ സ്വന്തമാക്കാൻ, പിന്നീട് അവർ പിൻവലിയുകയായിരുന്നു. ഈ സമയത്താണ് പി എസ് സി വരുന്നത്, പി എസ് സിയിലേക്ക് മെസ്സി പോകുന്നത്. എന്തായാലും ബുധനാഴ്ച നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ലയണൽ മെസ്സി കളിക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോഴൊന്നും പറയാൻ സാധിക്കില്ല. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ മെസ്സി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടാൻ വേണ്ടി മെസ്സി തയ്യാറെടുക്കുന്നു എന്ന സൂചനയാകും പൊതുസമൂഹത്തിന് നൽകുക. എന്തായാലും പി എസ് സിക്ക് വേണ്ടി ഇതുവരെ ആദ്യം ഗോൾ നേടാനാകാത്തതിന്റെ നിരാശ മെസ്സിക്കുണ്ട്. ആദ്യ ഗോൾ മാത്രമല്ല, ഈ സീസണിൽ തന്നെ പി എസ് സിക്ക് വേണ്ടി ഏറ്റവും അധികം ഗോൾ നേടുന്ന താരമാകാനുള്ള എല്ലാ ആഗ്രഹത്തിലുമാണ് മെസ്സി പി എസ് സിയിൽ എത്തിയത്. പക്ഷേ മെസ്സിക്ക് ആദ്യ ഗോൾ പി എസ് സിക്ക് വേണ്ടി നേടാനുള്ള കാത്തിരിപ്പ് ഇനിയും നീളം എന്ന രീതിയിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നിലവിൽ പി എസ് സി കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ച് ഫ്രഞ്ച് ലീഗിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അതേസമയത്ത് മെസ്സി വിട്ടതിനു ശേഷം ബാഴ്സലോണ സ്പാനിഷ് ലീഗിൽ കിതയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവസാന മത്സരവും സമനിലയിൽ പിരിഞ്ഞതോടുകൂടി നിലവിൽ ഏഴാം സ്ഥാനത്ത് തുടരുകയാണ് ബാഴ്സലോണ. എന്തായാലും മെസ്സിയെ പറഞ്ഞുവിടാനുള്ള തീരുമാനത്തിനെ പറ്റി ആലോചിച്ച് ബാഴ്സലോണ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകും എന്നത് വ്യക്തം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.